1750 നവംബർ 20 അന്നാണ് മികവിലും തികവിലും പിതാവ് ഹൈദരലിയുടെ ചുവട് പിടിച്ച് ഇംഗ്ലീഷ് സാമ്രാജ്യത്വ ശക്തികളെ ചാമ്പലാക്കാൻ ധീരതയുടെയും ചങ്കൂറ്റത്തിൻ്റെയും അത്യുജ്ജ്വല പ്രഭയോടെ ആ സൂര്യൻ ഉദയം ചെയ്തത്. കഴിഞ്ഞകാല ഇന്ത്യൻ ചരിത്രത്തിൽ ടിപ്പുവിനോളം ധീരതയും രാജ്യസ്നേഹവും മതഭക്തിയും തന്ത്രജ്ഞതയും യുദ്ധപാടവവുമുള്ള ഒരു ഭരണാധികാരിയും സാമ്രാജ്യത്വ ശക്തികളോട് ഏറ്റുമുട്ടിയിട്ടില്ല. അവർക്ക് പകയും വിദ്വേഷവും അതിലേറെ ഭയവും അദ്ദേഹത്തെക്കാൾ മറ്റാരോടുമുണ്ടായിരുന്നില്ല. മരണശേഷവും അദ്ദേഹത്തെ അവർ വെറുതെ വിട്ടില്ല. ആ മഹൽ വ്യക്തിത്വത്തെ അവർ വികലമായി ചിത്രീകരിച്ചു, കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ചരിത്രത്തിൽ തിരുകിക്കയറ്റി. ക്രൂരനും വർഗീയവാദിയുമായി അദ്ദേഹത്തെ ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്തലായിരുന്നു ഉദ്ദേശം. ഒരു പരിധിവരെ അവരുടെ ശ്രമം ലക്ഷ്യം കണ്ടു. കാർമേഘങ്ങൾക്ക് നീങ്ങിപ്പോകാതെ കഴിയില്ലല്ലോ. കെട്ടുകഥകളുടെ മൂടുപടം നീക്കി ചരിത്രത്തിൻ്റെ സുന്ദരമുഖം ലോകം വായിച്ചെടുത്തു. ശക്തനായ ഭരണാധികാരിയും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനും ദേശസ്നേഹിയും ശരിയായ ഇസ്ലാമിക പ്രബോധകനും ധർമ്മ സംസ്ഥാപകനുമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും സ്വഭാവം മഹിമയും ഭയഭക്തിയും ഉത്തുംഗതയിലായിരുന്നു. അദ്ദേഹത്തെപ്പോലെ മതനിഷ്ഠയുള്ള ഭരണാധികാരികൾ ചരിത്രത്തിൽ അധികമില്ലെന്ന് വേണം പറയാൻ. വാസ്തവം ഇതാണെന്നിരിക്കെ ആ മഹാമനീഷിയുടെ ജീവിത വഴികളിലൂടെ ഒന്ന് കടന്നുപോകൽ തീർത്തും അനിവാര്യമായിരിക്കുന്നു. സുൽത്താൻ ഹൈദരലിയുടെയും ഫാത്തിമ ബീഗത്തിൻ്റെയും മകനായി ബാംഗ്ലൂരിൽ നിന്നും 33 കിലോമീറ്റർ അകലെയായിരുന്നു ദേവഹള്ളി എന്ന പ്രദേശം. അവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ജനനം. തൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം ഫത്ഹ് മുഹമ്മദ് എന്ന് ഹൈദരലി മകന് പേര് നൽകി. ടിപ്പു മസ്താൻ എന്ന മഹാനോടുള്ള ആദരസൂചകമായി മാതാവ് അദ്ദേഹത്തെ ടിപ്പു എന്ന് വിളിച്ചു. ആ നാമത്തിലാണ് അദ്ദേഹം വിശ്രുതനായതും ചരിത്രത്തിലിടം പിടിച്ചതും. 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഹൈദരലി ടിപ്പുവിൻ്റെ മതവിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും പേർഷ്യൻ അറബി ഭാഷകളും മികച്ച അധ്യാപകരിൽ നിന്ന് തന്നെ അദ്ദേഹം പഠിച്ചെടുത്തു. കുതിരസവാരി, അമ്പെയ്ത്ത് തുടങ്ങിയ ആയോധന കലകളിലും വൈദഗ്ധ്യം നേടി. 19 വയസ്സുവരെ പഠനത്തിലും പരിശീലനത്തിലുമായി കഴിഞ്ഞുകൂടി. ഇതിനിടയിൽ പിതാവിനൊപ്പം പല യുദ്ധങ്ങളിലും ടിപ്പു തൻ്റെ കഴിവ് തെളിയിച്ചു. മികച്ച വിദ്യാഭ്യാസവും ആയോധന കലകളിലെ സാമർഥ്യവും ഉള്ളതിനോടൊപ്പം തികഞ്ഞ മതനിഷ്ഠയോടുകൂടി തന്നെ തൻ്റെ മകൻ വളർന്നു വരണമെന്ന് ഹൈദരലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പഠനശേഷം ടിപ്പുവിൽ നിന്നും അദ്ദേഹം ഒരു കരാർ എഴുതി വാങ്ങി. അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്കെതിരായി താനൊരിക്കലും പ്രവർത്തിക്കുകയില്ലെന്നും അങ്ങനെ പ്രവർത്തിച്ചാൽ തക്കതായ ശിക്ഷ തനിക്ക് നൽകാമെന്നും തുടങ്ങിയ ചില പ്രതിജ്ഞകൾ അതിൽ അടങ്ങിയിരുന്നു. 24 വയസ്സായപ്പോൾ മകനെ വിവാഹം കഴിപ്പിക്കാൻ ഹൈദരലി തീരുമാനിച്ചു. അതിനായി ഇമാം സാഹിബ് ബക്ഷിയുടെ മകൾ സുൽത്താന ബീഗത്തെ തൻ്റെ മകന് വേണ്ടി കണ്ടെത്തി. എന്നാൽ ഫാത്തിമ ബീഗം, ലാലാമിയാൻ ഷഹീദ് ചീർക്കോളിയുടെ മകൾ റുഖിയ ബീഗം തങ്ങളുടെ മരുമകളാകണമെന്ന് കൊതിച്ചു. അവസാനം ഇരുവരുടെയും തർക്കമൊഴിവാക്കാൻ 1 മണിക്കൂർ വ്യത്യാസത്തിൽ 2 പെൺകുട്ടികളെയും ടിപ്പു വരിച്ചു വിവാഹം കഴിച്ചു. 1782 നവംബറിൽ ഹൈദരലി മാരകമായ അർബുദരോഗത്തിനടിമയായി. December 2 രാത്രി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അതോടെ അധികാരം ടിപ്പുവിൻ്റെ മേലായി. 7 സുൽത്താൻ ഔപചാരികമായി അധികാരമേറ്റത്. അധികാരാരോഹണ ചടങ്ങിന് മുമ്പ് ഉമ്മയുടെ അടുത്തെത്തി അനുഗ്രഹം വാങ്ങി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് പ്രഥമ ദർബാർ ആരംഭിച്ചത്. ഖാരി സൂറത്തുൽ ഹഷ്റിലെ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് പാരായണം ചെയ്തപ്പോൾ സുൽത്താൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. കൊട്ടാരമാകെ സ്തബ്ധമായി. ഒരു പണ്ഡിതൻ സുൽത്താനെ കിരീടമണിയിച്ചു.